അന്നവസ്ത്ര
മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറൽ ഓതും മൊഴിയോർക്കിൽ നീ അകവും പുറവും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക. മഹാദേവ ദീനാവനപരായണ ജയിക്കുക. ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ശ്രീനാരായണ പരമഗുരവേ നമഃ. കർമ്മം നിർവഹിക്കാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മൾ അനുഗ്രഹീതരാകുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ശങ്കരാചാര്യ സന്യാസി പരമ്പരയിലെ അതിശ്രേഷ്ഠനായ ഓംകാരഗിരി ആശ്രമത്തിലെ സ്വാമി അദ്വൈതാനന്ദ കുരി സ്വാമിജി, ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് 10-ാമത് സത്കാരയജ്ഞമാണ് എന്ന് തുടക്കം കുറിക്കുന്നത്. അതിനുവേണ്ടി എത്തിയിട്ടുള്ള പ്രഗത്ഭരായ പ്രാസംഗ്യന്മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ശിവഗിരികുളത്തിലെ സ്വാമികൾ മാത്രം എത്താറുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തെ 10-ാമത് സത്കാരയജ്ഞം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതിനുവേണ്ടി അങ്ങേറ്റം ശ്രമിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ പ്രസാദ് അവതകൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ശിഷ്യാസ്തു ചിഹ്ന സംശയ
നിതയെ സർവവിദ്യാനാം ഭിഷജെ ഭവരോഗിണാം വിരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമ പ്രണവാർത്തായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം സകനാഭവതു സകനോ ഭുനക്തു സകവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്ധിശാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. വായുമാർഗേന സഞ്ചരിക്കാനുള്ള അണിമാതിശക്തികൾ നേടിയിട്ടുള്ള മഹാനായ മഹർഷിയാണ് നാരദൻ. സംഗീതജ്ഞനാണ്, നർത്തകനാണ്, 64 കലകളിലും പ്രാവീണ്യം നേടിയ ആളാണ് നാരദൻ. കാരണം മാതാവായ സരസ്വതി ദേവി അദ്ദേഹത്തിന്റെ നാവിൽ കോടിക്കണക്കിന് രാഗങ്ങൾ സൃഷ്ടിച്ചു വെച്ചു. അതാണ് നാരദ ശൈലമെന്ന് പറയുന്ന ഒരു പർവ്വതം തന്നെ നമ്മുടെ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായത് ഇദ്ദേഹം തപസ് ചെയ്തുകൊണ്ടാണ്. ഉന്നാടാ പ്രണമിക്കാതിരിക്കുന്നു.